പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ ആദ്യം അറബി അക്ഷരങ്ങളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക്, അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ നമ്മൾ അക്ഷരമാല ക്രമത്തിൽ എഴുതാൻ പഠിച്ചു അല്ലേ? അതിൻ്റെ ശരിയായ രൂപം, യാതൊരു വിധത്തിലും വ്യത്യാസവും വരുത്താത്ത അതിൻ്റെ അസലിയായ രൂപത്തിലാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് എഴുതി എങ്ങനെ അതിൻ്റെ ഘടന രൂപം, വരയ്ക്ക് മുകളിൽ എങ്ങനെ എഴുതണം, ഏതെല്ലാം അക്ഷരങ്ങൾ വരയ്ക്ക് മുകളിൽ, ഏതെല്ലാം അക്ഷരങ്ങളുടെ പകുതി അല്ലെങ്കിൽ മേൽഭാഗം മുകളിൽ ചുവട്ടിൽ, ഇങ്ങനെ ക്രമത്തിൽ നമ്മൾ മനസ്സിലാക്കി അല്ലേ? അതിനുശേഷം നമ്മൾ പഠിച്ചത് ആരംഭത്തിൽ വരുന്ന രൂപമാണ്, തുടക്കം. ഒരു പദം എഴുതുമ്പോൾ, ഒരു വാക്ക് എഴുതുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ഓരോ അക്ഷരങ്ങളും എങ്ങനെ വരും, ആരംഭം അതിൻ്റെ, അത് നമ്മൾ മനസ്സിലാക്കി. അതിൽ ചില വ്യത്യാസങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഏത് അക്ഷരങ്ങളുടെ കൂട്ടത്തിലാണത് ചേർത്ത് എഴുതാൻ പറ്റുക, ചേർത്ത് എഴുതാൻ പറ്റാത്തത് എന്നെല്ലാം മനസ്സിലാക്കി. ഇനി നമ്മൾ പഠിക്കുന്നത് മധ്യത്തിൽ ആ അക്ഷരങ്ങൾ വരുമ്പോൾ എങ്ങനെ എഴുതണം, അതിൻ്റെ രൂപത്തിന് ഘടനയ്ക്ക് എന്തെല്ലാം വ്യത്യാസങ്ങൾ വരും, ഏതെല്ലാം അക്ഷരങ്ങൾക്കാണ് വ്യത്യാസം വരുന്നത് എന്നാണ്. ഇവിടെ നിങ്ങൾ നോക്കുക, അലിഫ് അംസ് അല്ലേ, ഇത് നടുവിൽ വരുമ്പോൾ ഇങ്ങനെ തന്നെ വരാം. ഇതിൻ്റെ ആരംഭത്തിൽ, തുടക്കത്തിൽ നമുക്ക് എന്തിൽ എഴുതാം, പക്ഷേ അതിന് ശേഷം നമുക്ക് അതിന് കൂട്ടി എഴുതാൻ പാടില്ല. മനസ്സിലാവുണ്ടോ? ഇത് ഇതിൻ്റെ മുന്നിൽ ഒരു അക്ഷരങ്ങൾ ചേർത്ത് എഴുതാം, ശേഷം നമുക്ക് അക്ഷരങ്ങൾ എഴുതിയാൽ അതിൻ്റെ ഘടന മാറും, അതിന് ഉച്ചരിക്കാൻ കഴിയില്ല, അങ്ങനെ എഴുതാറില്ല ഭാഷയിൽ. രണ്ടാമത് മുന്നിലും എഴുതാം, അതിന് ശേഷവും കൂട്ടി എഴുതാം. ത, സ, ജീം, ഹ, ഖ, ഇവ ഈ അക്ഷരങ്ങളുടെ മുന്നിലും കൂട്ടി എഴുതാം, പിന്നിലും ശേഷവും കൂട്ടി എഴുതാം. ദാല്, ദാല്, ഈ റ, സായ്, ഈ നാലക്ഷരങ്ങളുടെ മുന്നിൽ കൂട്ടി എഴുതാം, ശേഷം കൂട്ടി എഴുതാൻ പാടില്ല. അത് നമ്മൾ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. സീന്, ഷീന്, സ്വാദ്, വാദ്, ഐൻ, ഓയിൻ, ഈ അക്ഷരങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ മുന്നിലും ശേഷവും വരും. അതിൻ്റെ നടുവിലെ രൂപമാണ് നമ്മൾ ഈ കാണുന്നത്. മധ്യത്തിൽ വരുന്ന രൂപം ഇങ്ങനെയായിരിക്കും എല്ലാ അക്ഷരങ്ങളും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഐന്, ഖൈന് ഉണ്ടോ, അതിൻ്റെ രൂപം തന്നെ മാറി. ആരംഭത്തിൽ വരുന്ന, നമ്മൾ ആദ്യം എഴുതിയത് ഒറ്റയ്ക്കുള്ളത് ഐനിൻ്റെ തല മുകളിൽ, അതിൻ്റെ ബാക്കി ഭാഗം ഉടലിൽ, ഉടല് ചുവട്ടിൽ, വരയ്ക്ക് താഴെയായിരുന്നു. ആരംഭത്തിൽ എഴുതുമ്പോൾ തലഭാഗം ഇങ്ങനെ വളച്ചു വെച്ച് അതിൻ്റെ ഉടലിനെ നേരെ വരയിലൂടെ തന്നെ നമ്മൾ നീട്ടി, ഇടത്തോട്ട് നീട്ടുകയായിരുന്നു. ഇപ്പോഴിതാ മുന്നിലും കൂട്ടി എഴുതണം, പിന്നിലും കൂട്ടി എഴുതുമ്പോൾ അതിൻ്റെ ഘടനയ്ക്ക് രൂപത്തിന് തന്നെ വ്യത്യാസം വന്നു. കണ്ടോ, തത്തമ്മയുടെ ചുണ്ടുപോലെ, ഓക്കെ, രണ്ടിലും ഐനും ഖൈനും അല്ലേ, ഇതുപോലെ ഭംഗിയാക്കി എഴുതണം. പിന്നീട് ഫ, ഖാഫ്, കാഫ്, ലാം, മീം, നൂൻ, ഹ, ഈ അക്ഷരങ്ങളുടെ മുന്നിലും കൂട്ടിയെഴുതാം, ശേഷവും കൂട്ടിയെഴുതാം. കണ്ടോ, ലാമിൻ്റെ രൂപം നോക്ക്, രാമ് നമ്മൾ എഴുതിയപ്പോൾ ഇങ്ങനെയായിരുന്നു, തോട്ടിലൂടെ എഴുതിട്ടായിരുന്നു അല്ലേ, ആരംഭത്തിൽ എഴുതിയപ്പോൾ ഇങ്ങനെയായിരുന്നു, ശേഷം എഴുതാം. മീം ഇത് അങ്ങനെ, നൂൻ, ഹ, കണ്ടോ, ഹ, അതിൻ്റെ ഘടന രൂപം തന്നെ മാറി, ഇങ്ങനെ എഴുതണം. വാവ്, വാവിന് മുന്നിൽ കൂട്ടി എഴുതാം, ശേഷം കൂട്ടി എഴുതാൻ പാടില്ല. യാ ഇനും മുന്നിലും എഴുതാം, ശേഷവും കൂട്ടി എഴുതാം. ഇതുപോലെ മധ്യത്തിൽ വരുന്ന അക്ഷരങ്ങളുടെ രൂപമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതുപോലെ നിങ്ങൾ, ഞാൻ ആവർത്തിച്ചു പറയുന്നു, വരയുള്ള പേപ്പറിൽ, നോട്ട് ബുക്കിൽ എഴുതി വൃത്തിയായി പഠിക്കണം. ഇതേപോലെ അക്ഷരങ്ങൾ ഇതേപോലെ നമ്മൾ കോപ്പി ചെയ്യുക, കൈയക്ഷരം വടിവത്തതാക്കണം, ഭംഗിയുള്ളതാക്കണം, അതുപോലെ തന്നെ വളരെ ചെറുതാക്കി, കൂടുതൽ ചെറുതുമല്ല എന്നാൽ വലുതുമല്ലാത്ത നിലക്ക് ഉരുട്ടി ഉരുട്ടി നന്നായിട്ട് കാണാനും ഭംഗിയാവണം. കൈയക്ഷരങ്ങളുടെ ഭംഗി വളരെ അത്യാവശ്യമാണ്.
ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ പറയില്ലേ, ഹാൻഡ് റൈറ്റിംഗ് നന്നായിട്ടുണ്ടാവണം. അപ്പം ഇത് അറബിയിൽ പ്രത്യേകിച്ചും അള്ളാഹുവിൻ്റെ കലാമിൻ്റെ ഭാഷയാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നടുവിൽ വരുന്ന അക്ഷരങ്ങൾ അലിഫ് മുതൽ യാ വരെ, ഈ അക്ഷരങ്ങളൊക്കെ തന്നെ ഒരു പദത്തിൻ്റെ നടുവിൽ വന്നാൽ വരുമ്പോഴുള്ള രൂപങ്ങളാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് എഴുതി പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം, പരിശീലിക്കുക തന്നെ വേണം. ഒരു പ്രാവശ്യം എഴുതിയാൽ പോരാ, ഒന്നല്ല രണ്ടല്ല, നമുക്ക് ഇതുപോലെ എഴുതാൻ കഴിയുന്നത് വരെ എഴുതി 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 ശീലിക്കണം. മനസ്സിലാവുണ്ടോ? അതുപോലെ എഴുതി നിങ്ങൾ ഭംഗിയാക്കി നിങ്ങളുടെ കൈയക്ഷരം നന്നാക്കുക. അതിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.